ഹലോ ഫ്രണ്ട്സ്, എല്ലാ കുട്ടികൾക്കും സ്ക്വാഡ് ഗെയിമർ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രീ ഫയറിൽ തന്നെ കുറച്ച് നിഗൂഢമായ അക്കൗണ്ടുകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇത് മികച്ച അക്കൗണ്ടുകളും ജസ്റ്റ് ചിലത് നമ്മൾ ഇന്ത്യൻ സെർവറിൽ നിന്നും, എന്നാൽ കുറച്ച് ഞാൻ മെനാ സെർവറിൽ നിന്നും എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലത്തെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, അതായത് 2017 പ്ലേസിനെ ഇൻസ്പെക്ട് ചെയ്യുക 2022. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു പാർട്ട് 3 ഇറക്കുമ്പോൾ ജസ്റ്റ് മെനാ സെർവറിൽ നിന്ന് പ്ലേസിന് വേണമെന്ന് തീർച്ചയായും തന്നെ കമൻറ്റ് ചെയ്യുക. അതോ ഇന്ത്യയിൽ നിന്ന് മതി തന്നെ എന്നാണെങ്കിൽ അതും തന്നെ കമൻറ്റ് ചെയ്താലും മതി. അപ്പോൾ ഇപ്പം നമുക്ക് നേരം തന്നെ നമുക്ക് ആ ഗോസ്റ്റ് അടികൾ നിന്ന് നോക്കാം. അപ്പോൾ ഗൈസ്, വീഡിയോയിൽ ഒന്നാമത്തെ ഐഡി ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് കാണുമ്പോൾ തന്നെ വല്ല പ്രത്യേകിച്ചൊന്നും തോന്നില്ല. മഞ്ഞക്രീമിലുണ്ട്, പക്ഷേ പുള്ളിക്കാരൻ്റെ ബാഡ്ജ് കളക്ഷൻ എടുത്ത് നോക്കുമ്പോൾ സീസൺ 11 ലിപ് പാസത്തെ ബാഡ്ജ് കയറാം ആദ്യം നമുക്കവിടെ കാണാൻ സാധിക്കും, സീസൺ 11. അപ്പോൾ ഈ സീസൺ 11 മുന്നെയാണ് മഞ്ഞക്രീമിനൽ ബണ്ടിൽ ഉള്ളത്. ഇതിലേറ്റ് നമുക്ക് ഫ്രീ ഫയറിൽ അതിന് ശേഷമായിക്കാണ് മഞ്ഞക്രീമിനൽ വന്നിട്ടില്ല. പക്ഷേ ഈ പ്ലെയറിൻ്റെ അക്കൗണ്ട് ജസ്റ്റ് നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ മഞ്ഞക്രിമിനൽ അവിടെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇതൊരു നിഗൂഢമായൊരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും നേരെ നമുക്ക് അടുത്ത രണ്ടാമത്തെ അക്കൗണ്ടിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, വീഡിയോയിലെ രണ്ടാമത്തെ ഐഡി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ നമ്മളെ ലിസ്റ്റിലെ രണ്ടാമത്തെ ഐഡി അതാണ്. പക്ഷേ ഇത് കാണുമ്പോൾ ആക്റ്റീവാണ്, സാധാരണ ഐ ഡി പോലെ തന്നെയാണ് നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കും. 67 ലെവലുണ്ട്, പിന്നെ അത് 5000 അടുത്ത് ലൈക്കും കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് കാണില്ല. പക്ഷേ ഈ പുള്ളിക്കാരൻ്റെ ഓവർ വ്യൂ എടുത്ത് നോക്കുമ്പോഴാണ് പ്രത്യേകിച്ച് നെറ്റ്, അതായത് സോളോ മാച്ചിൽ 3000 കളിയിൽ തന്നെ 2000 അടുത്ത് കില്ല് ബൂ അടിച്ചിട്ടുണ്ട്. 73000 പ്ലസ് കില്ലാണ് എടുത്തിട്ടുള്ളത്. അതുമല്ല, പുള്ളിക്കാരൻ്റെ കേരി റേഷ്യോ നോക്കുകയാണെങ്കിൽ 72%. അതായത് സോളോ മാച്ചിൽ ഈ പ്ലെയർ എടുത്തിട്ടുള്ള പറഞ്ഞാൽ 73000 കില്ലാണ്. അതുകൂടാൻ വെറും 3000 കളിയിലാണ്. അപ്പോൾ ഇതൊരു വെറൈറ്റി ഒരു അക്കൗണ്ട് തന്നെയാണ്. കാണുമ്പോൾ തന്നെ ഏതൊരു പ്ലേയേഴ്സും ഇതെന്ത് എങ്ങനെ ഈ പ്ലെയർ സാധിക്കുന്നുള്ളൂ. പക്ഷേ ഡുവോ സ്ക്വാഡ് നോക്കുമ്പോൾ സാധാരണ പോലെയാണ്. അപ്പോൾ ഈ പ്ലെയറിൻ്റെ അക്കൗണ്ട് പറഞ്ഞാൽ ഒരു നിഗൂഢമായൊരു അക്കൗണ്ട് തന്നെയാണ്, ഒരു ഗോസ്റ്റ് ഐ ഡി നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എന്തായാലും നേരെ നമുക്ക് അടുത്ത അക്കൗണ്ട് നോക്കാം. അപ്പോൾ ഗൈസ്, വീഡിയോയിലെ 3 ഐ ഡി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ലിസ്റ്റിലെ 3 ഐ ഡി. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം വെറും ലെവൽ 11, പക്ഷേ ഒരു സീസണത്തെ എലിറ്റ് പാസ് ബാഡ്ജ് നോക്കുകയാണെങ്കിൽ 52241 ബാഡ്ജാണ് ഈ പ്ലെയർ വാങ്ങിക്കൂട്ടിയിട്ടുള്ളത്. വെറും സോളോ മാച്ചിൽ 24 കളിയിൽ 241 കില്ലുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ ലിസ്റ്റിലെ 3 അക്കൗണ്ട്. ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അക്കൗണ്ട് തന്നെയാണ്. അപ്പോൾ എന്തായാലും നേരെ നമുക്ക് അടുത്ത 4 അക്കൗണ്ട് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ 4 അക്കൗണ്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇതാണ് നമ്മൾ ലിസ്റ്റിലെ 4 അക്കൗണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ കാണുമ്പോൾ തന്നെ നോക്കാം, പുള്ളിക്കാരൻ്റെ കയ്യിലാണ് ഫസ്റ്റ് എലിറ്റ് പാസിൻ്റെ ഹെഡ്, സെക്കൻഡ് എലിറ്റ് പാസിൻ്റെ ഷർട്ട്, അതുപോലെ തന്നെ 6 എലിറ്റ് പാസ് തോന്നുന്നു അതിൻ്റെ പാൻറ്റും. പക്ഷേ പുള്ളിക്കാരൻ്റെ ബാഡ്ജ് നോക്കുകയാണെങ്കിൽ വെറും ഏതോ ഒരു 2 സീസണത്തുള്ളൂ. അതുകൂടാതെ തന്നെ പുള്ളിക്കാരൻ്റെ ലെവൽ നിങ്ങൾ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം 73 ലെവലും 9500 ലൈക്കാണ്. നമ്മൾ കളി നോക്കുകയാണെങ്കിൽ 15000 കളി, അഥവാ 5000-2000 കളിയുണ്ട്. പക്ഷേ പുള്ളിക്കാരൻ്റെ ബാഡ്ജ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ വെറും 3 സീസണിന് മാത്രം അവിടെ കാണിക്കുന്നുള്ളൂ. പക്ഷേ പുള്ളിക്കാരൻ്റെ കയ്യിലാണെങ്കിൽ ഫസ്റ്റ് എലിറ്റ് പാസും സെക്കൻഡ് എലിറ്റ് പാസും ഒരുതും എല്ലാ എലിറ്റ് പാസും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ഇങ്ങനത്തെ ഒരു പ്ലേയേഴ്സ് പറഞ്ഞാൽ നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു നിഗൂഢമായൊരു സംഭവം തന്നെയാണ്. അപ്പോൾ നിങ്ങളിതുപോലത്തെ ഏതെങ്കിലും ഐ ഡി കണ്ടിട്ട് ഇങ്ങനെ തീർച്ചയായും താഴ്ന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും നേരെ നമുക്ക് അടുത്ത 5 ഐ ഡി നോക്കാം. അപ്പോൾ ഗൈസ്, വീഡിയോയിൽ 5 ഐ ഡി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ 5 ഐ ഡി ജസ്റ്റ് നിങ്ങൾ നോക്കുക. അപ്പോൾ പുള്ളി ഈ പ്ലെയർ ഇട്ടിട്ടുള്ള പറഞ്ഞാൽ സെക്കൻഡ് എലിറ്റ് പാസിൻ്റെ ഫീമെയിൽ ബണ്ടിൽ കോസ്റ്റ്യൂമാണ്. പക്ഷേ അവിടെ കാണിക്കുകയാണെങ്കിൽ സെക്കൻഡ് എലിറ്റ് പാസ് ഇല്ലേനു. അപ്പോൾ ഇങ്ങനത്തെ ഒരു അക്കൗണ്ട് നമ്മൾ ജസ്റ്റ് 4 അക്കൗണ്ട് അതേ രൂപത്തിൽ തന്നെയാണ്. പുള്ളിക്കാരൻ്റെ ലെവലാണെങ്കിൽ 36 ലെവലുണ്ട്. കളി നോക്കുകയാണെങ്കിൽ തന്നെ വേറൊരു സംഭവം, അതായത് ഒറ്റൊരു കളി പോലും പുള്ളിക്കാരൻ ഇതുവരെ ആയിട്ടും ലൈഫ് ടൈമിൽ കളിച്ചിട്ടില്ല. ആകെപ്പാട് കളിച്ച പറഞ്ഞാൽ ക്ലാഷ് കോഡിൽ വെറും 1 കളിയും അതിൽ 5 കില്ലുമാണ്. പക്ഷേ പുള്ളിക്കാരൻ്റെ കയ്യിലാണെങ്കിൽ ബാഡ്ജ് ഓരോന്നിച്ചിട്ടുണ്ട്, അതുകൂടാതെ തന്നെ സെക്കൻഡ് എലിറ്റ് പാസിന് ഫീമെയിൽ കോസ്റ്റ്യൂമുണ്ട്. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു നിഗൂഢമായ അക്കൗണ്ട് തന്നെയാണ്. അപ്പോൾ എന്തായാലും നേരെ നമുക്ക് അടുത്ത അവസാനത്തെ അക്കൗണ്ട് കൂടി നോക്കാം. ഒരു ബോണസ് ആയിക്കാണ്, ഒരു 6 അക്കൗണ്ട് കൂടി ഉണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇതുവരെ കണ്ട 5 അക്കൗണ്ടിലും കുറച്ചും കൂടി പ്രത്യേകമായ ഒരു അക്കൗണ്ടാണ് ഈ നമ്മളെ 6 അക്കൗണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ കാണുമ്പോൾ തന്നെ ഉണ്ടോ ഇതൊരു എന്താണ്, കാരണം ഒരു സൈക്കോ പ്ലെയറാണ്. കാരണം പുള്ളിക്കാരൻ്റെ ബാഡ്ജ് നോക്കുക, ലെവൽ നോക്കുക, ലെവൽ 29, അതുപോലത്തെ തന്നെ ലൈക്ക് നോക്കുകയാണെങ്കിൽ വെറും 2200 സംസിംഗ് ഉള്ളൂ. പക്ഷേ ബാഡ്ജ് കളക്ഷനാണ് നിങ്ങളവിടെ ശ്രദ്ധിക്കേണ്ടത്. ഏകദേശം 20,000, 30,000, 10,000 ഒക്കെയാണ് എല്ലാ സീസണിലും എടുത്തിട്ടുള്ളത്. വെറും 29 ലെവലും 200 ലൈക്കുള്ള ഒരു പ്ലെയറാണ്.
അപ്പോൾ ജസ്റ്റ് വൈറ്റ് കോഡ് കൊടുത്തിട്ടുണ്ട്. കായ്ത്തോ ഗെയിമിംഗ് കായ്ത്തിട്ട് ഗെയിമിന്നാണ് പുള്ളിക്കാരൻ വൈറ്റി ചാനൽ. ജസ്റ്റ് നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടാവുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞത് ഇതൊരു മെനാ സെർവറത്തെ ഒരു അക്കൗണ്ടാണ്, നമ്മൾ ഇന്ത്യൻ സെർവറിലുള്ള ഒരു പ്ലെയറല്ല. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ കളിക്കുന്നില്ല. നമ്മൾ യോഗേഷ് കുമർ അല്ലെങ്കിൽ ഡൈലാൻസ് ഫ്ലോറിനവർ അതേ രീതിയിലൊരു പ്ലെയർ തന്നെയാണ്. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ടാണ് ബാഡ്ജ് കളക്ഷനും ലെവൽ നോക്കുകയാണെങ്കിൽ ഒരാൾക്ക് പോലും ഇങ്ങനെ ഇത് ഈ ലെവലിലൊരു ബാഡ്ജ് കളക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സൈക്കോ അക്കൗണ്ടാണ് നമ്മൾ ലിസ്റ്റിലെ അവസാനമായിട്ടാണ് ബോണസായിട്ടാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ അക്കൗണ്ട്സുകൾ ഐ ഡികൾ ഏതെങ്കിലും മെനാ സെർവറാവും അല്ലെങ്കിൽ ഏതെങ്കിലും സെർവർ ആരെങ്കിലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോത്തുള്ള നമ്മൾ കുറച്ച് ഗോസ്റ്റ് ഐഡികളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തത്. അപ്പോൾ കഴിഞ്ഞ പാർട്ടി നിങ്ങൾ വളരെയധികം സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് തുടർന്ന് പാട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കണ്ടൻസൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിച്ചേക്കുക. ഇതിലാറ് മികച്ചൊരു വീഡിയോ വരെ ഇതുവരെ ഓർക്കാൻ നിർത്തുന്നു ഗൈസ്. ചാ ചാ.